കറ്റാർ വാഴ മുറിച്ചിട്ട് ഞാനിങ്ങനെ ഒരു കഴുകി ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു മഞ്ഞ കളറ് കറയുണ്ടാവും, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലർക്ക് അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് അത് മാറ്റിവെക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലയിലുണ്ടാവുന്ന താരൻ നശിപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഒറ്റമൂലിയാണ്. ഇത് സാധാരണ വീടുകളിലെല്ലാം ഉണ്ടാവാറുണ്ട്, ആര്യവേപ്പ്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ അതൊരിക്കലും മോശമാവില്ല. ആര്യവേപ്പ് നൽകുന്ന ഗുണങ്ങൾ, വേപ്പിന്റെ ഇലകൾ, വിത, തൊലി എന്നിവയെല്ലാം ധാരാളം ഔഷധ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഔഷധ ഗുണങ്ങളുള്ള പരമ്പരാഗത മരുന്നായ ആര്യവേപ്പ് ഇലകൾ കാലങ്ങളായി പല ചികിത്സകൾക്കുമുള്ള ഒറ്റമൂലിയാണ്. ഫംഗസ് അണുബാധയ്ക്കെതിരായ പോരാട്ടത്തിന് വേപ്പിന്റെ ഇല ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ താരന് ഈ വേപ്പിന്റെ ഇല നല്ലവണ്ണം അരച്ച് ഇതിന്റെ കൂടെ കുറച്ച് കറ്റാർവാഴയും നാരങ്ങയും കൂടെ ചേർത്ത് അരച്ച് തേക്കുന്നത് താരൻ നശിപ്പിക്കാൻ വളരെയധികം സഹായിക്കും. ഇതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് എടുത്തു പറയത്തക്കതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോ ഈ വേപ്പിന്റെ ഇല മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു കൈപ്പുരസം ഉണ്ട്, നമ്മൾ തേങ്ങയൊക്കെ അരക്കുന്ന ബൗളാണെങ്കിൽ പിന്നെ നല്ലവണ്ണം കഴുകി കഴിഞ്ഞാൽ അതിന് മോശമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേപ്പിന്റെ ഇല നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് ഇതിന്റെ വെള്ളം എടുത്തും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഗുണം കൂടുതൽ ഇത് അരച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ അരച്ചെടുക്കുന്നത്. ഇതിന്റെ കൂടെ ഞാനൊരു കറ്റാർവാഴയുടെ തണ്ടും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഞാനിപ്പോ ഇവിടെ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മുറി നാരങ്ങയാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇത് ഒരു കുറച്ച് പഴക്കം ചെന്ന നാരങ്ങയാണ്, അതിനൊന്നും കുഴപ്പമില്ല, തലയിൽ തേക്കുന്നതിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ നീമിൻ്റെ ഇത്, അതായത് ആര്യവേപ്പിൻ്റെ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും ചിലർക്കൊക്കെ അലർജി ഉണ്ടാവും, അതുകൊണ്ട് കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പുരട്ടി നോക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഇല്ലാന്ന് കണ്ടതിന് ശേഷം മാത്രം പുരട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കറ്റാർവാഴയും നമ്മുടെ വേപ്പിലയും വെച്ചുള്ള ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.